നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ടിഷ്യൂസിൻ്റെ ടൈപ്സിൽ കണക്റ്റീവ് എപ്പിത്തീലിയൽ ആൻഡ് മസിൽ ടിഷ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ നെർവസ് ടിഷ്യൂ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നെർവസ് ടിഷ്യൂവിൽ ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ എന്ന് നോക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കണം. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിമ്പിൾ സ്ട്രക്ചർ തന്നെ എടുത്തത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 3 മെയിൻ പാർട്സ് ഉണ്ട്: സെൽ ബോഡി, ആക്സൺ ആൻഡ് ഡെൻഡ്രൈറ്റ്. ഇതിൽ തല പോലെയുള്ള ഭാഗത്തിനെയാണ് സെൽ ബോഡി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്താണ് ന്യൂക്ലിയസും അതർ ഓർഗനൽസ് എല്ലാം ഉള്ളത്. വാല് പോലത്തെ ഭാഗത്തിനെയാണ് ആക്സൺ എന്ന് പറയുന്നത്. ആ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തതാണ് ആക്സൺ. ഇനി തലയിൽ കുറേ മുടി മുളച്ചതുപോലെയുള്ള ആ ഒരു പാർട്ടിനെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് മനസ്സിൽ കാണണം. ഓക്കെ, നെർവസ് സിസ്റ്റം വളരെ കോംപ്ലക്സ് ആണെന്ന് നമുക്കറിയാം. എത്ര ഭയങ്കര കോംപ്ലക്സ് ആണെങ്കിലും നെർവസ് ടിഷ്യൂവിൽ 2 പ്രിൻസിപ്പൽ ടൈപ്സ് ഓഫ് സെൽസ് ആണുള്ളത്: ന്യൂറോൺസ് ആൻഡ് ന്യൂറോഗ്ലിയ. ഓക്കെ, നമുക്കിപ്പോൾ ന്യൂറോൺസ് നോക്കാം. ന്യൂറോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നെർവ് എന്നാണ്. ന്യൂറോൺസ് ഓർ നെർവ് സെൽസ് ആർ സെൻസിറ്റീവ് ടു വേരിയസ് സ്റ്റിമുലൈ. അതായത് ഓരോ സ്റ്റിമുലസ് വരുമ്പം നമ്മൾ ഈ നെർവ് സെൽസാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിനിലേക്ക് മെസ്സേജ് എത്തിയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ചൂടുവെള്ളം നമ്മുടെ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൈ പൊള്ളും. പൊള്ളിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കൈ ബാക്കോട്ടേക്ക് വലിക്കും അല്ലേ. അപ്പോൾ ആ ചൂടുവെള്ളമാണ് അവിടെ സ്റ്റിമുലസ്. നമ്മൾ കൈ ബാക്കോട്ടേക്ക് വലിക്കുന്നതാണ് അവിടെ ഒരു റെസ്പോൺസ് നടക്കുന്നത്. ഇതെല്ലാം നമുക്ക് ബ്രെയിനിലൂടെ മെസ്സേജ് വരുന്നതാണ്, ഇമ്പൾസസ് വരുന്നതാണ്. അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്, ഈ നെർവസ് ടിഷ്യൂ നെർവസ് സിസ്റ്റത്തിലെല്ലാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പൂവ്, ആ പൂവിൻ്റെ മണം, അത് നമുക്ക് മണക്കുന്നു. അപ്പോൾ അവിടെ പൂവാണ് അവിടെ സ്റ്റിമുലസ്, നമുക്ക് മണക്കുന്നതാണ് അവിടെ റെസ്പോൺസ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. നിങ്ങൾ പാട്ട് കേൾക്കുന്ന ഒരു പാട്ട് അവിടെ ഉണ്ടാവുന്ന റേഡിയോയിൽ പാട്ട് വെച്ചു, അപ്പോൾ നമുക്കത് ചെവിയിൽ കേൾക്കുന്നു. അപ്പോൾ ആ കേൾക്കുന്ന സ്റ്റിമുലസ് എന്ന് പറയുന്നത് പാട്ടാണ്, കേൾക്കുന്നതാണ് നമ്മളവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നെർവ് സെൽസ് ആർ സെൻസിറ്റീവ് ടു വേരിയസ് സ്റ്റിമുലൈ. അപ്പോൾ സ്റ്റിമുലൈ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റിമുലൈനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയിട്ട് മാറ്റും. ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ പറയുന്ന പേരാണ് നെർവ് ആക്ഷൻ പൊട്ടൻഷ്യൽ അഥവാ നെർവ് ഇമ്പൾസസ്. ഓക്കെ, അങ്ങനെ നെർവ് ആക്ഷൻ പൊട്ടൻഷ്യൽ അഥവാ നെർവ് ഇമ്പൾസ് ഉണ്ടാകും. ആൻഡ് കണ്ടക്ട് ദീസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ടു അതർ ന്യൂറോൺസ്. അപ്പോൾ ഈ നെർവ് ഇമ്പൾസ് ഉണ്ടായി, സ്റ്റിമുലസ് ഉണ്ടായി, അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റി, അത് എന്നിട്ട് അടുത്ത ന്യൂറോൺസിലേക്ക് കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോൺ, അടുത്ത ന്യൂറോൺ, അങ്ങനെ നമ്മളെ ബ്രെയിന് വരെ എത്തിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ചൂടുവെള്ളം നമ്മൾ തൊട്ടു, അപ്പം അവിടെ ന്യൂറോൺസ് നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടായി, എന്നിട്ട് അതിങ്ങനെ മെസ്സേജ് കൊടുക്കും തലയിലേക്ക്. തലയിലേക്കെന്ന് ഉദ്ദേശിച്ചത് തലച്ചോറിലേക്ക്. അപ്പോൾ ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോണിൽ പോയി, അടുത്ത ന്യൂറോണിൽ പോയി, അടുത്ത ന്യൂറോണിൽ പോയി, അങ്ങനെ ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് പാസ് ചെയ്ത് നമ്മളെ ബ്രെയിനിലെത്തി. ബ്രെയിനിലെത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ബ്രെയിന് തിരിച്ചും ഒരു മെസ്സേജ് കൊടുക്കും, കൈ ബാക്കോട്ടേക്ക് വലിച്ചോന്ന്. അതായത് കൈ പൊള്ളി, അപ്പം തിരിച്ച് അത് ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് ഓരോ ന്യൂറോൺസ് തട്ടി 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 തിരിച്ച് കൈയിൻ്റെ അറ്റത്ത് വന്നിട്ട് ആ കൈ ബാക്കോട്ടേക്ക് വലിച്ചോ എന്നുള്ള മെസ്സേജ് കൊടുക്കും. അപ്പോൾ അത് നമ്മൾ കൈ ബാക്കോട്ടേക്ക് വലിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിത് വേറെ തന്നെ ഒരു ക്ലാസ് ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. നെർവ് സെൽസ് ആർ സെൻസിറ്റീവ് ടു വേരിയസ് സ്റ്റിമുലായി, ദേ കൺവേർട്ട് സ്റ്റിമുലായി ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ് കോൾഡ് നെർവ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഓർ നെർവ് ഇമ്പൾസ്. ആ പേരൊന്നും മറക്കരുത്. ആൻഡ് കണ്ടക്ട് ദീസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ടു അതർ ന്യൂറോൺസ് അല്ലെങ്കിൽ ടു മസിൽ ടിഷ്യൂസ് ഓർ ടു ഗ്ലാൻസ്. മോസ്റ്റ് ന്യൂറോൺസ് കൺസിസ്റ്റ് ഓഫ് 3 ബേസിക് പാർട്സ്: എ സെൽ ബോഡി ആൻഡ് 2 കൈൻഡ്സ് ഓഫ് സെൽ പ്രോസസ്സസ്, ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 ബേസിക് പാർട്സ് ഉണ്ട്. നിങ്ങളത് മനസ്സിൽ കാണുന്ന സ്ട്രക്ചർ സെൽ ബോഡി, തല പോലത്തെ പാർട്ടിന് സെൽ ബോഡി, പിന്നെ 2 കൈൻഡ്സ് ഓഫ് സെൽ പ്രോസസ്സ്, മുടി പോലെ ഇങ്ങനെ വളർന്നിട്ടുള്ള അതിനെയാണ് ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സൺസ് എന്ന് പറയുന്നത്. ലോങ്ങസ്റ്റ് ഡെൻഡ്രൈറ്റ് ആണ് ആക്സൺ. ആക്സൺ എന്ന് പറയുന്ന ആ വാല് പോലെയുള്ള വലുത്, ആ മുടി പോലെയുള്ളത് ഡെൻഡ്രൈറ്റ്സ്. ഓക്കെ, ഇനി ദി സെൽ ബോഡി കണ്ടെയ്ൻസ് ദ ന്യൂക്ലിയസ് ആൻഡ് അതർ ഓർഗനൽസ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, സെൽ ബോഡീൻ്റെ അകത്താണ് ന്യൂക്ലിയസും അതർ ഓർഗനൽസും ഉള്ളത്, പിന്നെ ഡെൻഡ്രൈറ്റ്സ്. ഡെൻഡ്രൈറ്റ്സിൽ DENDR ഈക്വൽ ടു ട്രീ. ഡെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിനർത്ഥം ട്രീ എന്നാണ്. ആ ടേപ്പറിങ് ഹൈലി ബ്രാഞ്ച്ഡ് ആൻഡ് യൂഷ്വലി ഷോർട്ട് സെൽ പ്രോസസ്സസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻസ്. ആ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് സെൽ പ്രോസസ്സ്, കുഞ്ഞു കുഞ്ഞു പ്രോസസ്സ് അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻ സെൽ ബോഡീൻ്റെ അകത്തുനിന്ന് വരുന്ന അതിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്.
ദേ ആർ ദ മേജർ റിസീവിംഗ് ഓർ ഇൻപുട്ട് പോർഷൻ ഓഫ് എ ന്യൂറോൺ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ന്യൂറോൺ നിന്ന് വേറൊരു ന്യൂറോണിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇങ്ങനെ പാസ് ചെയ്യുന്നു. ഓക്കെ, അതിൽ ആ റിസീവിംഗ് അല്ലെങ്കിൽ ഇൻപുട്ട് പോർഷൻ റിസീവിംഗ് ചെയ്യുന്ന സ്ഥലമാണ് ഡെൻഡ്രൈറ്റ്സ്, ആ മുടിയാണ് റിസീവ് ചെയ്യുന്നത്, തലയിലേക്ക് റിസീവ് ചെയ്യൂ. ന്യൂറോൺസിൻ്റെ ആ സ്ട്രക്ചറിൻ്റെ അകത്ത് ആ തലയാണ് റിസീവ് ചെയ്യുന്നത്, വാലാണ് പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, ദ ആക്സൺ ആക്സോ ഈക്വൾ ടു ആക്സിസ് ഓഫ് എ ന്യൂറോൺ ഈസ് എ സിംഗിൾ തിൻ സിലിണ്ട്രിക്കൽ പ്രോസസ്. ഒറ്റൊന്നേ ഉള്ളൂ, ഒരു ആക്സനേ ഉള്ളൂ, തിൻ ആയിരിക്കും, സിലിണ്ട്രിക്കൽ ആയിരിക്കും. പ്രോസസ് ദാറ്റ് മേ ബി വെരി ലോങ്, അത് ലോങ് ആണ്. ഇറ്റ് ഈസ് ഔട്ട്പുട്ട് പോർഷൻ. അപ്പോൾ ഒന്നും കൂടി പറയാം, നിങ്ങൾ ആ സ്ട്രക്ചർ മനസ്സിൽ കാണണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ട്രക്ചർ, അതിൻ്റെ അകത്ത് സെൽ ബോഡി മനസ്സിൽ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ആ ഡെൻഡ്രൈറ്റ്സ് തലയിലുള്ള ആ മുടിഭാഗമാണ് നെർവ് ഇമ്പൾസ് അഥവാ നെർവ് ആക്ഷൻ പൊട്ടൻഷ്യൽ അഥവാ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ റിസീവ് ചെയ്യും. സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടായി, അതിനെ എന്നിട്ട് റിസീവ് ചെയ്യും, തലയിലൂടെ റിസീവ് ചെയ്തിട്ട് വാല് ആക്സൺ വഴി അതിനെ പുറത്തേക്ക് വിടും. എവിടത്തേക്ക്? അടുത്ത ന്യൂറോൺസിൻ്റെ തലയിലേക്ക്. അത് ആ തല പിന്നെയും റിസീവ് ചെയ്യും, പിന്നെ അതിൻ്റെ വാലിലൂടെ അടുത്ത ന്യൂറോണിൻ്റെ തലയിലേക്ക് വിടും. മനസ്സിലായ? അങ്ങനെയാണ് പിന്നെ നെർവ് ഇമ്പൾസ് ഇങ്ങനെ പാസ് ചെയ്ത് നമ്മൾ ബ്രെയിനിലേക്ക് എത്തുന്നത്. ആ കൈ വലിച്ചോ, കൈ പൊള്ളും, അങ്ങനെയുള്ള മെസ്സേജ് എന്നിട്ട് തിരിച്ച് നമുക്ക് കയ്യിൽ കൊടുക്കും, കൈ എന്നിട്ട് ബാക്കോട്ടേക്ക് വലിക്കും. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുക്കിയിട്ട് പറയാം, ന്യൂറോൺസിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണ്? സെൽ ബോഡിയും പിന്നെ രണ്ട് പ്രോസസ്സ്, ഡെൻഡ്രൈറ്റ്സും ആക്സണും. ആക്സണ് ലോങ് ആൻഡ് സിലിണ്ട്രിക്കൽ നീളത്തിലുള്ളതാണ്, ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ആ മുടി പോലെയുള്ളത്. ഓക്കെ, മുകളിലുള്ള കുറേ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ളത്. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് റിസീവിംഗ് പോർഷനും ആക്സൺ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പോർഷനുമാണ്. ഇത്രയും മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടോ. നമുക്ക് ന്യൂറോൺസിൻ്റെ ക്ലാസിഫിക്കേഷനും പ്രോപ്പർട്ടീസും അതുപോലെ ന്യൂറോഗ്ലിയ സെൽസും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഫംഗ്ഷൻസും എല്ലാം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.